Hi friends, welcome back to our channel World of Taylor Bird Lake. Ellavarkkum swagatham. Paper glass and at the agenda, Adana Kunde, or Santa Claus in a chedo, paper glass under, Korcha cotton under, Pebby collar, painted paper, okay to the agenda. Mona, chedoca. The glass at the agenda, here under glass in a Namkona, paint or color, red color, paint jedoca, and at another red color paint, or a tiles in the other, at the tiles. ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനകത്ത് സ്പോഞ്ച് കൊണ്ട് വേഗം ചെയ്തു കൊടുക്കാം Paint അടിച്ചു വെച്ചിട്ട് നല്ലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോ കണ്ടോ കുറച്ച് ഡ്രൈ ആണ് അല്ല നമുക്ക് പിടിച്ച് ചെയ്യുമ്പോഴേക്ക് കൈയിലൊക്കെ ഒട്ടി പിടിക്കുകൊണ്ട് പെയിന്റ് അടിച്ച് ഡ്രൈ ആയി ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെക്കണം അതിനായിട്ട് ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട് ഗ്ലൂ എടുത്തിട്ട് ഇവിടെ ഒന്ന് കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്തു കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഒന്ന് Stick it, that's dry. I'm going to try it. A paper plaster to Jurukwa, and the Tamaka in the Malor, thick paper, white paper, cover and Udamatra, center Lamatra, and the lighter white paper and diano, Korchukatula, thick itula paper on the other Namkona, is center on the cover edurka. Leona, on the cover edurka. Cover ed the stick edurka. നാത്തന്നെ ഞാൻ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്യുന്നുണ്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് ഈ പേപ്പർ ഒന്ന് സ്റ്റിക്ക് ചെയ്തു കൊടുക്കാം ഇണ്ടോ നടുവില മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്തു കൊടുത്താൽ മതി പേപ്പർ അവിടെ നന്നോളം പിന്നെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇതേപോലെ സെലോ ടേപ്പ് വേണമെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ശരിക്കും ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഈ പ്ലാസ്റ്റർ ഒന്ന് പേപ്പർ പ്ലാസ്റ്റർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമല്ലോ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഒട്ടിച്ച് കുറച്ച് സമയം നമുക്ക് എന്തായാലും കുറേ സമയം നമ്മൾ അവിടെ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് നമുക്ക് സമയമില്ല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഈ പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കുക രണ്ട് സൈഡിലും എന്നിട്ട് കുറച്ച് സമയം ഒരു 10-5 മിനിറ്റ് വെക്കുക ഡ്രൈ ആവാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ സൈഡിൽ ബാക്കിലും ഒന്ന് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തില്ല ഇനി നമുക്ക് സാന്റയുടെ ഫേസ് ചെയ്യണം
ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് കോട്ടൺ എടുക്കണം. പിന്നെ ഐസ് വേണം, കണ്ണ് ഇതൊക്കെ വേണം. അതിനായിട്ട് ഗൂഗിൾ ഐസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗൂഗിൾ ഐസ് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് കണ്ണും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഫെവിക്കോള് ഒന്ന് ഒട്ടിക്കുക. അവിടെ ഒന്ന് രണ്ട് കണ്ണൊട്ടിച്ചു കൊടുത്തു അല്ലെ, ഐസ് രണ്ട് ഐസും നമ്മൾ അപ്പുറിപ്പുറമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാന്റയുടെ താടിയും മീശയും ഒക്കെ വെച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ കോട്ടൺ എടുത്തിട്ടുണ്ട്. കോട്ടണിനെ കൊണ്ട് നമുക്ക് മേലത്തെ എന്താ പറയാ, ക്യാപ്പിന്റെ ഭാഗവും ഒക്കെ നമുക്കിത് കോട്ടണിനെ കൊണ്ടൊന്ന് ചെയ്തു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പൊക്കെ നമുക്ക് പിന്നെ ആക്കാം. ഇനി ഇങ്ങോട്ട് ഈ സൈഡൊക്കെ ആക്കണം. ആ സൈഡൊക്കെ നമുക്കൊന്ന് കോട്ടൺ എടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര വരെ ചെയ്തു അല്ലെ, ഒന്ന് അതൊക്കെ ഒന്ന് വെച്ചു. ഇനി നമുക്കൊന്ന് ഒരു അതിന് എന്താ പറയാ, സാന്റയ്ക്ക് ഒരു മീശ വേണല്ലോ. അപ്പൊ നമുക്കൊന്ന് മീശയാക്കി കൊടുക്കാം. അവിടെയും കുറച്ച് ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനി സ്കെച്ച് പെണ്ണുകൊണ്ട് ലിപ്സ് കൊടുക്കുക. ഫേസിന്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഒരു ഇതാ ഒരു ബ്ലാക്ക് ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് ബെൽറ്റ് ആക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്ത്, ഇതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പർ മുറിച്ചതിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങളാണ്. അവിടെ ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബെൽറ്റ് റെഡിയായി, സാന്റയുടെ ബെൽറ്റ് റെഡിയായി. ഈ ബെൽറ്റിന്റെ നടുക്ക് നമുക്കൊരു ബക്കിളിന്റെ ആവശ്യമുണ്ടല്ലേ. ബെൽറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബെൽറ്റിന്റെ നടുക്ക് ഒരു ബക്കിൾ കൊടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം. ഇതിന്റെ കയ്യിൽ ഒരു പീസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതൊക്കെ ഗുമ്മായിട്ടുണ്ട് കേട്ടോ, ഗുമ്മായിട്ട് വന്നു. ഇനി നമുക്ക് ക്യാപ്പ്, സാന്റയുടെ ക്യാപ്പ് ചെയ്യണം അല്ലെ. ബാക്കിയൊക്കെ റെഡിയായി, ബാക്കി എല്ലാ ഭാഗങ്ങളും റെഡിയായി. ഇനി സാന്റയുടെ ക്യാപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു റെഡ് പേപ്പർ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കും. നേരെ ഈ ലൈനുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് പിന്നെയും ചെറുങ്ങനെ മടക്കുക. 1, 2, 3, 4, 5 times നമ്മൾ ഫോൾഡ് ചെയ്ത് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചിട്ട് ഈ ലൈനിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ലൈനിൽ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഇത്ര അധികം മടക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒന്നും ഇവിടെയും ഫോൾഡ് ചെയ്ത് ഇവിടെയും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സാന്റ ക്യാപ്പ് റെഡിയായി. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് കൊടുക്കും. ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് കോട്ടൺ എടുത്ത് വെച്ചു കൊടുക്കുക. ഒരു ബോളാക്കിയിട്ട്, കോട്ടൺ ബോളാക്കിയിട്ട് നമുക്ക് അവിടെ ഹാൻഡിൽ വെച്ചു. ഇതിങ്ങനെ ബോളാക്കി കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിന്റെ അറ്റത്ത് ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ നല്ല ഭംഗി വെച്ച് ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് സാന്റ ക്യാപ്പ്. ഇനി നമുക്ക് ഈ സാന്റക്ക് ഈ സാന്റ ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ സാന്റ അടിപൊളി സാന്റ റെഡിയാണ്. നമുക്കിനി ഇത് ക്യാപ്പ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ക്യാപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ പേപ്പർ ആദ്യം നമ്മൾ ഇതാക്കിയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ പേപ്പർ ഒന്ന്, ഈ ക്യാപ്പ് ഒന്ന് പേപ്പറിനകത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഗമ്മുള്ള സ്ഥലത്ത് ഒന്ന് സ്റ്റിക്കായിട്ടും വരും. ഉണ്ടോ, ഉള്ളിലേക്ക് രണ്ട് സൈഡും അതേപോലെ വെച്ച് കൊടുക്കുക. ഈ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളൂ. പിന്നെ നമുക്ക് ഈ കോട്ടണൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ ക്യാപ്പിന്റെ മേലെ. നമ്മൾ അപ്പൂപ്പ റെഡിയായല്ലേ, സാന്റാ ക്ലോസ് അപ്പൂപ്പ റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇത് കൂട്ടുകാരൊക്കെ വേസ്റ്റ് ഗ്ലാസ് ഒക്കെ, പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പേപ്പർ ഗ്ലാസ്, പേപ്പർ വേസ്റ്റ് പേപ്പർ ഇതൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.